ഓക്കി സംസാരിക്കണ്ട ഞാൻ എനിക്ക് ടെൻഷനായി ഇത്രയും വട്ടം 8 മാസമൊക്കെ ആയില്ലേ സംസാരിക്കണ്ടാവുമ്പോ എന്താണാവോ അങ്ങനെ വിചാരിക്കും കാരണം നമ്മുടെ പറഞ്ഞുപോയ റോക്കി 3 മാസം ആയതും സംസാരിക്കാൻ തുടങ്ങി അപ്പൊ അവൻ തനിച്ചായിരുന്നു ഇവന് റെഡ്മി ഉള്ള കാരണമാണ് ഒന്നിനൊന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ശ്രദ്ധ അങ്ങോട്ട് പോകും അപ്പൊ സംസാരിക്കില്ല തത്തമ്മകളുടെ പ്രത്യേക സ്വഭാവമാണ് ഒറ്റയ്ക്ക് നിന്നാലേ സംസാരിക്കുള്ളൂ നാടൻ തത്തമ്മകള് അത്രക്കല്ലേ അതുകൾക്ക് ബുദ്ധിയുള്ളൂ എന്തെങ്കിലും ഒരു എണയുണ്ടെങ്കിൽ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ സംസാരം കുറയും പിന്നെ എന്തെങ്കിലുമൊക്കെ സൗണ്ടുകൾ ഉണ്ടാക്കും അത്രയൊക്കെ തന്നെ ഉള്ളൂ ഒരു വേറൊന്നിനെ കാണാൻ പറ്റില്ല തനിച്ചാണെങ്കിൽ പെട്ടെന്ന് സംസാരിക്കും തത്തമ്മ എപ്പോഴും നാടൻ തത്തമ്മ വളർത്തുകയാണെങ്കിൽ ഒരെണ്ണം സംസാരിപ്പിക്കാന്നുണ്ടെങ്കിൽ അതിന് ശേഷം നമുക്കൊരു എണയെ വാങ്ങിച്ചു വിടാം അപ്പൊ ഈ സംസാരം പോവൂല ഒരെണയും കിട്ടും അവർക്ക് ഞങ്ങളെന്തായാലും ഒരു എണ വാങ്ങിച്ചു വിടും പോയില്ലെങ്കിൽ വലിയ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ റോക്കിനെ വളർത്തിയത് 4-3 വർഷം കഴിഞ്ഞ് 3 വർഷം ആകുമ്പോഴേക്കും അവനെ സംസാരിക്കുന്ന വീഡിയോ ഒന്ന് കാണണം അപ്പൊ നമ്മുടെ റോക്കീസ് വേൾഡ് ചാനലൊന്ന് നോക്കുക കേട്ടോ റോക്കിയുടെ സംസാരം കേൾക്കണമെങ്കിൽ നമ്മുടെ പറന്നുപോയ റോക്കിയുടെ സംസാരം കേൾക്കണമെങ്കിൽ റോക്കീസ് വേൾഡിന്റെ ലിങ്ക് ഞാൻ തരാം അതിലുണ്ട് തറക്കി സംസാരിക്കുന്നത് അത്ത 3 വർഷം ആകുമ്പോഴേക്കും പാട്ട് പാടുന്നൊക്കെ എങ്ങനെ പാട്ട് പാടുന്നറിയോ ചില വീടുകളിലൊക്കെ ഉണ്ട് ഒരുപാട് വർഷങ്ങളായ തത്തമ്മകൾ നന്നായി സംസാരിക്കും നന്നായി പാട്ട് പാടും ഇത് അങ്ങനെയല്ല 3 വർഷം ആകുമ്പോഴേക്കും അസലായി പാട്ട് പാടുമായിരുന്നു അവൻ പാട്ടുപാടും സംസാരിക്കും കൊഞ്ചലും അവൻ ഭയങ്കര കുറുമ്പനായിരുന്നു അവൻ പറന്നുപോയി അത് പറന്നുപോയി പറഞ്ഞാൽ അവൻ പോവില്ല ഈ റെഡ്മി ഇല്ലേ റെഡ്മിന് ഭയങ്കര പേടിയാണ് അവന് ഇവൻ അങ്ങനല്ല ഇവൻ കുഞ്ഞിലേ റെഡ്മിനെ കാണാൻ തുടങ്ങിയപ്പോ റെഡ്മിനെ പേടിയില്ല റെഡ്മി കൊത്താൻ പോയാൽ ഇവൻ തിരിച്ചു കൊത്തു അതേസമയത്ത് അവൻ അങ്ങനെയല്ല വാ ഇറങ്ങി വാ റോക്കി ഇറങ്ങി വാ കുഞ്ഞാവേ ബഹളിവാസു ബഹളിവാസു ഇവിടെ കിടന്ന് പരക്കം പോയി അവിടേക്ക് പറക്കാൻ നോക്കണം കണ്ട അതിന്റെ മുകളിലേക്ക് പറക്കാൻ അവനവിടെ ഇരിക്കുകയല്ലേ റോക്കി ഇവ ഇവിടുന്ന് ചാടാൻ നോക്കണ് ബഹളിവാസു നീ തീ ഇവിടെ നിൽക്കട്ടാ ഞങ്ങൾക്ക് ഇന്നലെ കറണ്ട് പോയതാണ് നമ്മുടെ വീട്ടിൽ നീ ഇരുട്ട് കണ്ടോ ആ ഓ ഫോട്ടോ എടുക്കില്ലേ എന്റെ ഇവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മീയോ അങ്ങനെ എങ്ങനെ പറഞ്ഞു ഉമ്മ 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 എന്നൊക്കെ പറയും നമ്മൾ വീഡിയോ എടുക്കാൻ മൊബൈൽ എടുത്ത് അപ്പം സ്റ്റോപ്പ് ചെയ്യും ഇത്ര നേരം ഞാൻ കാണാണ്ട് എടുത്താണ് കണ്ടപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് കണ്ടാ എന്താ അറിയില്ല മൊബൈൽ എങ്ങനെ എടുത്താൽ കുട്ടി അപ്പം സ്റ്റോപ്പ് ചെയ്യും റോക്കി റോക്കി ഭയങ്കര ഇഷ്ടമാണ് ആ കൂട്ടിലിരിക്കാൻ അതിനു വേണ്ടി ഞാൻ പൂച്ചെടി തൂക്കി വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് അപ്പൊ എന്തായാലും ഇവർക്ക് കളിക്കാനായല്ലോ എന്നിട്ട് കുഞ്ഞുകുട്ടിയാണ് അങ്ങനെ കുഞ്ഞുകുട്ടി നമ്മുടെ കുട്ടിമണിയാണ് കുട്ടിമണി എന്താ മിണ്ടാത്ത് എന്താ മിണ്ടാത്തത് എങ്ങനെ വിസിലടിക്കുക ഉണ്ട് അല്ല ഞാൻ പറഞ്ഞിരിക്കും എങ്ങനെ വിസിലടിക്കുക എങ്ങനെ വിസിലടിക്കുക കുട്ടി
എങ്ങനെ വിസിലടിക്കുക? ഇങ്ങനെയാണ് റോക്കി. വാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. പൂച്ചയുണ്ട്, അങ്ങോട്ട് പോകണ്ട കേട്ടാ. മിയ അതിന്റെ വേണ്ടി ആ ചെക്കൻ അവിടെ കളിക്കുകയാണ്, അതിന് നോക്കി നിക്കണവൻ. മുത്തുമണിയാണ് അവന്റെ മുത്തുമണി. രാവിലെ എണീച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ദേ ഇവൻ ഇവിടെ നിക്കുകയാണ് കേട്ടാ, കണ്ടാ. അത് നോക്കുകയാണ് റോക്കി, അവൻ അവിടെ കാണിക്കുന്ന എന്താണെന്ന് നോക്കിക്കൊണ്ട് നിക്കാണ്. അതാണ് ഇവനെ കിടന്നിട്ട്. ഇവൻ അവിടെ പോയി നിക്കണം കുറച്ച് നേരം. ഇല്ലമ്മാ പോയി നിക്കണാ. ഏ എന്റെ നോക്കണേ. ദേവരുത്തൻ രാവിലെ എണീറ്റ് കരണ്ട് ഇന്നലെ പോയതാണ്. ആ ഇൻവെർട്ടർ ഉള്ള കാരണം രാത്രി ഒരു വിധത്തില് അഡ്ജസ്റ്റ് ചെയ്തു. 10-12 മണിവരെയൊക്കെ എപ്പോ പോയതെന്നറിയാം. ഇന്നലെ വിളിച്ചപ്പോ ഇവിടെ ഏതോ ന്യൂട്രർ പോയി എന്നാ എന്തോ പറഞ്ഞിട്ട്. ഇനി ഇന്ന് 8:00 വരുവുള്ളത്ര. കരണ്ട് ഇല്ലാണ്ട് ഇരിപ്പാണ് ഇവിടെ. ഇൻവെർട്ടറിന്റെയും കഴിഞ്ഞു കത്തിക്കല്. ഓ എന്തുമാ എന്റെ കുഞ്ഞാവേ, ഇരിക്കാൻ വയ്യ. കുളിക്കാൻ പോയി നിക്കണേ, കുളിക്കാൻ പോയി നിക്കണേ. രമി കുളിക്കണ, പാത്രം എടുത്തിട്ട് വരാട്ടാ. കുളിക്കാൻ പോയി നിക്കാണ് കുട്ടി. വരാ വരാ, കുളിക്കണ, നടത്ത്. വാ കുഞ്ഞ, വാ ആ വാ. ഇതാ വരുന്നു, വായോ വെള്ളം നിറച്ചിട്ടുണ്ട്. വാ ആ നിറച്ചു. ഞാനിവിടെ നിൽക്കാൻ പറ്റില്ല, ഞാൻ ഇവിടെ മാറണം. ആ വായോ ആ നിറച്ചു. ബാ ബാ, ഞാനിവിടെ പോയാലേ വരുള്ളവൻ. പെറു 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 പറയണു. രണ്ടു ദിവസം ആയില്ലേ കുളിച്ചിട്ട്? രണ്ട് ദിവസമായുള്ളൂ. ബാത്റൂമിൻ്റെ അവിടെ പോയി നിന്നിട്ട് കുളിക്കാൻ വിളിക്കുകയാണ്. വെള്ളത്തിന് ലൈറ്റ് ഇട്ട് കൊടുക്കണം, വെള്ളം വെച്ച് കൊടുക്കണം. അതിന് വിളിച്ചാണ് അവൻ. കുച്ചിയാണ് പെണ്ണേ. രമി രമു എന്ത് തയ്യാറെടുപ്പാണ് കുളിക്കാൻ. കുറച്ചും കൂടെ വലിയ പാത്രം വാങ്ങിച്ചാലോ നോക്കണം. അല്ല അത്ര പരന്ന വലിയ പാത്രം വാങ്ങിച്ചാലോ, അതിന്റെ ഉള്ളിൽ ഇറങ്ങി കുളിക്കാൻ തോന്നുന്നു അല്ലേ. അവനെ ഇറങ്ങി കുളിക്കില്ല, കുറച്ചോളാണെങ്കിൽ ഇറങ്ങുമല്ലോ. ഇറങ്ങാൻ പേടിച്ചിട്ടാണ്, ആഴുണ്ടാവുക പേടിച്ചിട്ടാണ്. കുറച്ച് വെള്ളത്തില് പരന്ന പാത്രത്തിൽ നിർത്തി നോക്കണം. അപ്പൊ നമ്മുടെ റെഡ്മിയുടെ സ്വഭാവം കണ്ടില്ലേ, ബ്ലാക്ക് ക്യാപ് ലോറി കീറ്റ് ബാത്തിങ്. ഇങ്ങനെയാണ് കേട്ടോ കുളിക്കുക. പിന്നെ വെള്ളം നമ്മളിങ്ങനെ പിടിച്ചു കൊടുത്താലും അവൻ ഉണ്ടാണ്ട് നിൽക്കും. അപ്പൊ അന്ന് എന്നെ ആരോ ചെയ്ത പറഞ്ഞു, വെള്ളം ഇങ്ങനെ പിടിക്കണ എന്തിനാ, അവന് വേദനിക്കില്ലേ പറഞ്ഞിട്ട്. കുളിച്ച് കഴിഞ്ഞ് വന്ന് തോർത്തി ആ ചൂരിലെ ചുണ്ണാമ്പൊക്കെ ഒന്ന് അടർത്തിയെടുത്ത്, അല്ല പെയിന്റൊക്കെ ഒന്ന് അടർത്തിയെടുത്ത്, എന്നിട്ട് അതിനെയൊക്കെ കൊണ്ട് ചെറുകിൻ്റെ അടിയിൽ കൊണ്ട് വെച്ച് അവിടെയൊക്കെ വെടിപ്പിച്ച് എന്നിട്ട് പിന്നെ ചൊറിയാൻ തുടങ്ങും നിന്നിട്ട്. ഇതാണ് അവൻ്റെ ഹോബി. കുളിക്കേണ്ട സമയമായപ്പോൾ വേഗം ബാത്റൂമിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് വിളിക്കുകയാണ്, വെള്ളം വെച്ച് തരണ്ട എനിക്ക് കുളിക്കണം പറഞ്ഞിട്ട്. നനയ്ക്കട അല്ല അവിടെ, എല്ലാവിടെയും നനയ്ക്കും അവൻ. റോക്കിനെ പോലെ തല മാത്രമല്ല.
നീ ഇതിൽ എന്താണ് ഇപ്പോ കുളിപ്പിച്ചു വിട്ടേ അവന് പേടിയൊന്നും ഇല്ല കേട്ടാ अत्रोसा रोकी तनिये कुयर मड़िया रोकी कुन या कुटे कु मेहमत चरी चाजू कुछ या हलो अंदो तुत वेरचे अगर फुचप्रांति मगन रोकी इत्र नेर वी उम्मी या वीडियो मोबाइल निर्ती
അപ്പൊ ഗൈസ് നമുക്ക് ഇന്നത്തെ വിളവെടുപ്പാണ് കേട്ടോ. കഴിഞ്ഞു കഴിഞ്ഞാലും കഴിഞ്ഞാലും കഴിയുന്നില്ല കേട്ടോ. വഴിതിരിഞ്ഞാ കണ്ടോ എത്രയായി മാസങ്ങളായി. എന്നാലും ഇപ്പോഴും കിട്ടുണ്ട്. ഇപ്പോഴും കിട്ടി കുറച്ച് പച്ചമുളക്, വഴുതിരിങ്ങ, അതുപോലെ തന്നെ ഇത് പപ്പായ ഇതുണ്ടോ. പപ്പായ കിട്ടി. ഇന്നത്തെ വിളവെടുപ്പാണത്.